ഈ വജ്രജയന്തി യാത്രയുടെ കാഴ്ചകളിലേക്ക്. വജ്രജയന്തി സ്കിൽ ഓറിയന്റഡ് എഡ്യൂക്കേഷൻ പാർട്ണർ. ഒരു ജോലിക്ക് വേണ്ടി പഠിക്കണമെങ്കിൽ ISSC പഠിക്കൂ. ദക്ഷിണ നാവികസേനാ മേധാവി വൈസ് അഡ്മിറൽ എം എ ഹംപിഗോളി ഏഷ്യാനെറ്റ് ന്യൂസ് വജ്രജയന്തി സംഘവുമായി കൂടിക്കാഴ്ച നടത്തി. NCC കേഡറ്റുകളുമായി ആശയവിനിമയം നടത്തുമ്പോൾ ഭാവി ഇന്ത്യ സുരക്ഷിതമാണെന്ന തന്റെ ബോധ്യം ശക്തമാവുകയാണെന്ന് വൈസ് അഡ്മിറൽ പറയുന്നു. ദക്ഷിണ നാവിക കമാൻഡ് സന്ദർശിച്ച ശേഷം വജ്രജയന്തി സംഘം കോട്ടയത്തെത്തി. യുദ്ധക്കപ്പൽ, യുദ്ധമുറ, ഇന്ത്യയുടെ നാവിക പൈതൃകം, ഭാവിയിലേക്കുള്ള നാവിക പദ്ധതികൾ, വജ്രജയന്തി സംഘത്തിലെ കേഡറ്റുകൾക്ക് കൊച്ചി സമ്മാനിച്ചത് പ്രൗഢമായ ഓർമ്മകൾ. യുദ്ധക്കപ്പലിൽ തീപിടുത്തം നേരിടുന്നതിലെ അത്യാധുനിക രീതികളും കേഡറ്റുകൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചു. ദക്ഷിണ നാവിക കമാൻഡ് തലവൻ വൈസ് അഡ്മിറൽ എം എ ഹംപിഹോളി വജ്രജയന്തി സംഘത്തിന് ആശംസകളുമായി INS സുനൈനയിലെത്തി. ഏഷ്യാനെറ്റ് ന്യൂസ് ഗ്രൂപ്പ് മാനേജിംഗ് എഡിറ്റർ മനോജ് കെ ദാസ് വൈസ് അഡ്മിറലിനെ സ്വീകരിച്ചു. ദ ഫ്യൂച്ചർ വിച്ച് ഈസ് നൗ ദ പ്രസന്റ്, ഐ എം നൗ ടോക്കിംഗ് ഓഫ് ദ യങ് സെയിലേഴ്സ്, ദ യങ് ഓഫീസേഴ്സ് ഓഫ് ദ ഇന്ത്യൻ നേവി, ആസ് ഓൾസോ when I see our very dear NCC cadets who are here, I can only see the kind of fire in their eyes. I can see the spring in the step. I can see the hunger in their belly. And I'm sure, you know, the country is in safe hands. INS സുനൈനയിൽ വൈസ് അഡ്മിറലിനൊപ്പം ഒരു മണിക്കൂർ കേഡറ്റുകൾക്ക് അവിസ്മരണീയമായ അനുഭവമായി. ഒരിക്കലും ഒരു വൈസ് അഡ്മിറൽ നമ്മളോട് ഇത്രയും ക്ലോസ് ആയി പെരുമാറുന്ന വിചാരിച്ചിട്ടില്ല. സാർ വളരെ ഫ്രണ്ട്ലി ആയി തന്നെയാണ് ഇന്ന് സംസാരിച്ചത്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു സാറിനെ കാണാൻ. കാരണം ഇത്രയും വലിയ ഉയർന്ന റാങ്കിലുള്ള ഒരാളെ കാണുക എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ കേഡറ്റ്സിന് ഒരു സാധാരണക്കാരന് തീരെ സാധിക്കുന്ന ഒരു കാര്യമല്ല. ഞങ്ങൾ കേഡറ്റ്സ് ആയതുകൊണ്ടും NCCയുടെ ഭാഗമായതുകൊണ്ടും ഞങ്ങൾക്കത് സാധിച്ചു. കൊച്ചിയിൽ നിന്നും കോട്ടയത്തെത്തിയ വജ്രജയന്തി സംഘം ഇന്ന് CMS കോളേജും വൈക്കം സത്യാഗ്രഹ സ്മാരകവും സന്ദർശിക്കും. ഭാവിയിൽ സേനയിൽ ഒരിടം സ്വപ്നം കാണുന്നവരും അതിനായി പ്രയത്നിക്കുന്നവരുമാണ് ഏഷ്യാനെറ്റ് ന്യൂസ് വജ്രജയന്തി സംഘത്തിലുള്ളത്. അവരുടെ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തെളിച്ചം നൽകുന്ന, പ്രയത്നങ്ങൾക്ക് ഊർജം നൽകുന്ന അനുഭവമായി മാറി ദക്ഷിണ നാവികസേന ആസ്ഥാനത്തെ ഈ ദിനം. INS സുനൈനയിൽ നിന്നും ടീം ഏഷ്യാനെറ്റ് ന്യൂസ്.